ഷുഡൻബോളിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധമായിട്ടും അതുപോലെ തന്നെ ISL-ലെയും ചില ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിലെ എയിം 10K സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ നമ്മളെ എയിം 10K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മോസ്റ്റ് ബെറ്റ് ഇന്ത്യ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ആണ്. ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പോർട്സ് ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ബോണസ് ആയിട്ട് 20,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്ലോട്ട് ഗെയിംസും കാസിനോ ഗെയിംസും ഒക്കെ കളിച്ചുകൊണ്ട് വമ്പൻ തുക തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 24/7 ഫാസ്റ്റ് കസ്റ്റമർ സർവീസും നിങ്ങൾക്ക് ഇവർ നൽകുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ഡയറക്റ്റ് ആയി തന്നെ ബാങ്കിലോട്ടോ അല്ലെങ്കിൽ പേടിഎം UPI ഒക്കെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇതിന്റെ ലിങ്കും കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്യുക. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ FC ഗോവയ്ക്ക് വേണ്ടിയിട്ട് മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഡിഫൻഡറാണ് അവരുടെ ഓസ്ട്രേലിയൻ ഡിഫൻഡറായിട്ടുള്ള ജെയിംസ് ഡൊനാച്ചി. എന്നാൽ അടുത്ത സീസണിൽ ഈ ഒരു താരം FC ഗോവയിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ ക്ലബായിട്ടുള്ള സിഡ്നി FC ഇപ്പോൾ ജെയിംസ് ഡൊനാറ്റി എന്ന ഓസ്ട്രേലിയൻ ഡിഫൻഡറെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ISL-ലെ തന്നെ കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി FC സ്റ്റാർ സ്ട്രൈക്കറായിരുന്ന ആദംലെ ഫോണ്ട്രയും ഈ ഒരു ടീം തിരികെ ടീമിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ മുൻ ഹൈദരാബാദ് FC സ്ട്രൈക്കറായിരുന്ന ബോബോയും ഇപ്പോൾ സിഡ്നി FC താരമാണ്. എന്തായാലും അടുത്ത സീസണിൽ ജെയിംസ് ഡൊനാച്ചി FC ഗോവയിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഇപ്പോൾ 100% കൺഫേം ആയിട്ടുണ്ട്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ATK മോമ്പകാൻ സംബന്ധമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ATK മോമ്പകാൻ മതിയായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം സൂപ്പർ താരങ്ങളായിട്ടുള്ള ഹ്യൂഗോ ബോമസ്, അശുഘോഷ് മെഹ്ത, ലിസ്റ്റൺ കൊളാക്കോ, അമരേന്ദർ സിംഗ് തുടങ്ങിയ സൂപ്പർ താരങ്ങളെ ഒക്കെ ടീമിൽ എത്തിച്ചിട്ടുള്ള ATK മോമ്പകാൻ അടുത്തതായിട്ട് ഒരു വമ്പൻ സൈനിങ്ങിന് ഒരുങ്ങാൻ പോകുന്നതായിട്ടാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ വരുന്നത്. ISL-ലെ തന്നെ എക്കാലത്തെ മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായിട്ടുള്ള മുംബൈ സിറ്റി FC സൂപ്പർ ഡിഫൻഡർ മൊർത്തോദോ ഫാളിനെ കൂടിയിട്ട് ഇപ്പോൾ ATK മോമ്പകാൻ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ചില ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൊർത്തോദോ ഫാൾ കൂടിയിട്ട് ATK മോമ്പകാനിലേക്ക് എത്തുകയാണെങ്കിൽ അവരുടെ സ്കോഡ് മിഡ്ഫീൽഡ് ആയാലും ഡിഫെൻഡിംഗ് ആയാലും അറ്റാക്കിംഗ് ആയാലും ഒക്കെ എത്രത്തോളം ആകുമെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും മൊർത്തോദോ ഫാൾ എത്തുമ്പോഴുള്ള കാര്യമൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രചരിച്ചിരുന്ന ഒരു റൂമറാണ് ലിബേറിയൻ സെന്റർ ഫോർവേഡ് ആയിട്ടുള്ള സാം ജോൺസൺ എന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത. എന്നാൽ ഇപ്പോൾ ഈ ഒരു കാര്യം ട്രാൻസ്ഫർ മാർക്കറ്റ് അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് താരം എത്താനുള്ള സാധ്യത 38% ആയിട്ടാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 5.5 crore മാർക്കറ്റ് വാല്യൂ വരുന്ന ഈ ഒരു താരത്തിന്റെ പ്രായം 28 വയസ്സാണ്. സെന്റർ ഫോർവേഡ് ആയിട്ടും റൈറ്റ് വിംഗർ ആയിട്ടും കളിക്കാൻ കെൽപ്പുള്ള ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുമോ എന്നുള്ള കാര്യമൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി ഷുഡൻബോൾ വീണ്ടും എത്താം.